പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ രാജ്യം രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷിക ആഘോഷങ്ങൾ നടത്തി വരികയാണല്ലോ. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നും ഒരു ഭാഗം നിങ്ങൾക്കായി വായിക്കുന്നു. അദ്ദേഹം ചെറുപ്പകാലത്ത് നടത്തിയ ഒരു കളവും അതിനുശേഷം അച്ഛന്റെ മുമ്പിൽ നടത്തിയ കുറ്റസമ്മതവും ശ്രദ്ധിക്കൂ. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ ഗൗരവമുള്ള ഒരു മോഷണം ഞാൻ നടത്തി. എന്റെ ഏട്ടന്റെ കൈവളയിൽ നിന്നും ഒരു കഷ്ണം സ്വർണം ഞാൻ മോഷ്ടിച്ചു. ഞാൻ 25 രൂപയോളം കടത്തിൽ മുങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിൽ കട്ടി സ്വർണത്തിന്റെ ഒരു വളയും. അതിൽ നിന്നും ഒരു കഷ്ണം മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ ചെയ്ത് കടം വീട്ടി. പക്ഷേ ഇതെനിക്ക് താങ്ങാവുന്നതിൽ ഏറെയായിരുന്നു. ഇനി ഒരിക്കലും മോഷ്ടിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അച്ഛനോട് എന്റെ തെറ്റു തുറന്നു പറയാനും നിശ്ചയിച്ചു. പക്ഷേ പറയാൻ ധൈര്യം കിട്ടിയില്ല. അദ്ദേഹത്തെ ഇത് വളരെ വേദനിപ്പിക്കുമല്ലോ എന്നോർത്താണ് ഭയം. അവസാനം അപരാധങ്ങൾ എഴുതി അച്ഛനെ സമർപ്പിക്കാമെന്നും മാപ്പ് അപേക്ഷിക്കാമെന്നും ഞാൻ നിശ്ചയിച്ചു. അത് ഒരു കടലാസിലെഴുതി ഞാൻ തന്നെ അദ്ദേഹത്തിന് നൽകി. ആ കുറിപ്പിൽ എന്റെ തെറ്റു വിവരിക്കുക മാത്രമല്ല അതിന് തക്ക ശിക്ഷ തരണമെന്നും പകരം സ്വയം ശിക്ഷിക്കരുതെന്നും അപേക്ഷിച്ചിരുന്നു. മേലിൽ മോഷ്ടിക്കയില്ലെന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. അദ്ദേഹം അത് വായിച്ചു. കണ്ണീർ മുത്തുമണികൾ പോലെ കവിളിലൂടെ ഒലിച്ചിറങ്ങി ആ കടലാസ് നനച്ചു. ഒരു നിമിഷം അദ്ദേഹം കണ്ണടച്ച് ആലോചിച്ചു. പിന്നീട് ആ കുറിപ്പ് കീറിക്കളഞ്ഞു. എഴുന്നേറ്റിരുന്നാണ് അദ്ദേഹം അത് വായിച്ചത്. വീണ്ടും കിടന്നു. ഞാനും കരഞ്ഞു. അച്ഛന്റെ പ്രാണസങ്കടം എനിക്ക് കാണാമായിരുന്നു. സ്നേഹത്തിന്റെ ആ മുത്തുമണികൾ എന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഹൃദയം വെടിപ്പാക്കി. അത്തരം സ്നേഹം അനുഭവിച്ചവനെ അതെന്താണെന്ന് മനസ്സിലാവും. ഇത് അഹിംസയിൽ എനിക്കൊരു സാധന പാഠമായിരുന്നു. അന്ന് എനിക്കതിൽ അച്ഛനും മകനോടുള്ള സ്നേഹത്തിൽ കവിഞ്ഞ് ഒന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് അത് ശുദ്ധമായ അഹിംസയായിരുന്നെന്ന് എനിക്കറിയാം. അത്തരം അഹിംസ സർവാശ്ലേഷകമായി മാറുമ്പോൾ അത് സ്പർശിക്കുന്ന എല്ലാറ്റിനെയും രൂപാന്തരപ്പെടുത്തുന്നു. അതിന്റെ ശക്തിക്ക് അതിരില്ല. ഗാന്ധിജിയുടെ അഹിംസാ തത്വചിന്തയുടെ സ്മരണയ്ക്കായി ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 രാജ്യാന്തര അഹിംസാ ദിനമായി ആചരിക്കാൻ 2007 ജൂൺ 15 തീരുമാനിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്നു അദ്ദേഹം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലി ബായിയുടെയും മകനായി ജനിച്ചു. സ്വന്തം ജീവിതത്തെ സന്ദേശമാകുകയും മറുവശത്ത് ആ സന്ദേശത്തെ ജീവിതമാക്കുകയും ചെയ്ത മഹത് വ്യക്തിയായിരുന്നു ഗാന്ധിജി. അഹിംസയിലൂടെയും സത്യാഗ്രഹം എന്ന ശക്തിയേറിയ സമരമുറയിലൂടെ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിച്ച ഗാന്ധിജി ജനങ്ങൾക്ക് ബാപ്പുജിയാണ്. സത്യത്തിന് വേണ്ടിയും ധർമ്മത്തിനു വേണ്ടിയും ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയായിരുന്നു ഗാന്ധിജി. ഒടുവിൽ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസമാണ് ഒരു രാജ്യത്തിന്റെ ശക്തി എന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞു. അക്ഷരമറിയാവുന്നവർ അക്ഷരമറിയാത്തവരെ പഠിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഗാന്ധിജി കാട്ടിത്തന്ന ഈ മാർഗങ്ങളിലൂടെ നമുക്ക് മുന്നേറാം. ഈ നിമിഷത്തിൽ ഗാന്ധിജിയെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ ഗാന്ധിജയന്തി ദിന ആശംസകൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പുണ്യാത്മാക്കൾ പൂർണ്ണതയേകിയ പരിപാവനമാമണ്ണ് ഈ മണ്ണ് ഗാന്ധി പിറന്ന മണ്ണ് പുണ്യാത്മാക്കൾ
പൂർണ്ണതയേകിയ പരിപാവന മാമണ്ണ് ദുഷ്ടശക്തികൾ ഭീഷണിയായി ദേശസ്നേഹികൾ ധീരത കാട്ടി കാലം കരുതിയ കുരുതികളത്തിൽ ജീവൻ വെടിഞ്ഞു നന്മ മരങ്ങൾ ദുഷ്ടശക്തികൾ ഭീഷണിയായി ദേശസ്നേഹികൾ ധീരത കാട്ടി കാലം കരുതിയ കുരുതികളത്തിൽ ജീവൻ വെടിഞ്ഞു നന്മ മരങ്ങൾ ഈ മണ്ണ് ഗാന്ധി പിറന്ന മണ്ണ് പുണ്യാത്മാക്കൾ പൂർണ്ണതയേകിയ പരിപാവനമാ മണ്ണ്.